ഗൾഫിലെ മുസ്ലിം ദ്വീപ് രാഷ്ട്രമായ ബഹ്റൈനിലേക്ക് ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തുമെന്ന് സ്ഥിരീകരിച്ച് വത്തിക്കാൻ. നവംബർ 3 മുതൽ 6 വരെ ബഹ്റൈനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശനം നടത്തുമെന്ന് വത്തിക്കാൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. രാജ്യത്തെ ഭരണകൂടത്തിന്റെയും പ്രാദേശിക സഭാ നേതൃത്വത്തിന്റെയും ക്ഷണം സ്വീകരിച്ചാണ് ഫ്രാൻസിസ് പാപ്പ ബഹ്റൈൻ സന്ദർശനം നടത്തുവാൻ തീരുമാനിച്ചത്. സന്ദർശനം നടന്നാൽ സദേൺ അറേബ്യ വികാരിയത്തിന്റെ ഭാഗമായ ബഹ്റൈൻ ആദ്യമായി സന്ദർശിക്കുന്ന പാപ്പ എന്ന ഖ്യാതി ഫ്രാൻസിസ് പാപ്പയ്ക്ക് സ്വന്തമാകും. ബഹ്റൈൻ ഫോറം ഫോർ ഡയലോഗ് കിഴക്കും പടിഞ്ഞാറും മനുഷ്യ സഹവർത്തിത്വത്തിനായി എന്ന പരിപാടിക്കായി ഫ്രാൻസിസ് പാപ്പ അവാലിയിലും തലസ്ഥാന നഗരമായ മനാമയിലും സന്ദർശനം നടത്തുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാത്യു ബ്രൂണി പറഞ്ഞു. സൗദി അറേബ്യയുടെ കിഴക്കും ഖത്തറിന് പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനിൽ 1.7 ദശലക്ഷം ജനസംഖ്യയാണുള്ളത്. ജനസംഖ്യയിൽ 70% മുസ്ലിങ്ങളാണ്. 210,000 ക്രൈസ്തവരാണ് രാജ്യത്തുള്ളത്. ബഹ്റൈനിൽ ഏകദേശം 80,000 കത്തോലിക്കരുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു. അവരിൽ പലരും ഭാരതത്തിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും ഉള്ളവരാണ്. സന്ദർശനം സ്ഥിരീകരിച്ചതോടെ ആയിരക്കണക്കിന് മലയാളികളായ ക്രൈസ്തവർ ഉൾപ്പെടെ 10,000-ക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികളായ പ്രവാസികൾക്ക് ഫ്രാൻസിസ് പാപ്പായുടെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഗൾഫ് സന്ദർശിച്ച പത്രോസിന്റെ പിൻഗാമിയാണ് ഫ്രാൻസിസ് പാപ്പ. 3 വർഷങ്ങൾക്ക് മുൻപ് 2019 ഫെബ്രുവരി 3-5 തീയതികളിൽ പാപ്പ UAE സന്ദർശിച്ചിരുന്നു. അന്ന് ആവേശകരമായ സ്വീകരണമാണ് അറേബ്യൻ സമൂഹം പാപ്പാക്ക് ഒരുക്കിയത്.